ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പഴം നിറച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന, ബിഗിനേഴ്സിനൊക്കെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നെയ്യ് അതിൽ ചേർത്ത് കൊടുക്കുക. ഇനി പശു നെയ്യ് ആണെങ്കിലും ഡാൽഡ ആണെങ്കിലും ഒന്നൊരു കുഴപ്പമില്ല. നെയ്യ് ചൂടാവുന്ന സമയത്ത് അര കപ്പ് ചെറുകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നെയ്യൊക്കെ തേങ്ങയിലെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ. ഇപ്പോൾ ഇതാ ഈ ഒരു കളറായി തുടങ്ങിയിട്ടുണ്ട് നമ്മളുടെ തേങ്ങ. ഇത് കുറച്ചുകൂടെ ഒന്ന് കളറ് മാറിക്കിട്ടണം, അപ്പോഴേക്കും നമുക്കൊരു മാവ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒരു 1.5 കപ്പ് മൈദയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ആവേണ്ട ആവശ്യമില്ല, തൊലിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമായാൽ മതി. ഇനി ഇത് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം. ഇപ്പം ഞാൻ മാവൊക്കെ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമ്മുടെ തേങ്ങ എന്തായെന്ന് നോക്കാം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ കുറച്ചുകൂടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാവുന്ന സമയത്ത് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പഞ്ചസാരയല്ല ഇഷ്ടമെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടെ ചേർക്കണം. അത് നിങ്ങൾക്ക് ഏലക്കായൻ്റെ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടമാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. നമ്മുടെ തേങ്ങാക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നേരത്തെ കുഴച്ച് വെച്ച മാവാണ്. അത് ഞാൻ 5 ബോളാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ആ മാവ് വെച്ചിട്ട് 5 ബോളാണ് ആക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിനാവശ്യത്തിന് ഞാൻ 1 5 പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചതിന് ശേഷം എത്ര ബൗളുണ്ട് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് പഴം എടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിൽ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. അത്യാവശ്യം തിന്നാക്കി തന്നെ പരത്തിയെടുക്കണം. ഫോൾഡ് ചെയ്യുന്ന സമയത്ത് കട്ടി കൂടും, അല്ലെങ്കിൽ എന്നിട്ട് നമുക്ക് പഴം വേണമെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മൾ പരത്തിയെടുത്തത് വലിപ്പം ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ കത്തി കൊണ്ടൊന്ന് കീറി കൊടുക്കുക പഴം. അപ്പോൾ 1-2 കീറി കൊടുക്കുക, ഒരു വശവും മറുവശവും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ പഴം ആയതുകൊണ്ട് ഞാൻ ഒരു വശം മാത്രമാണ് കീറി കൊടുത്തത്. എന്നിട്ട് നേരത്തെ തേങ്ങാ മിക്സ് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പഴത്തിൻ്റെ 2 സൈഡും വിട്ടുപോകാതിരിക്കണം. എന്നിട്ട് തൊലി മെല്ലനെ ഊരിയെടുത്തിട്ട് ഈ പരത്തി വെച്ചതിൽ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഫോൾഡ് ചെയ്യുമ്പോൾ ഒരുപാട് തൊലി ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് അങ്ങ് ഒട്ടിച്ചു കൊടുത്തേക്കുക. വെള്ളമൊന്നും തൊടണ്ട, മാവ് തന്നെ ഒട്ടിക്കോളൂ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഇതേപോലെ നമുക്ക് ബാക്കി എല്ലാ പഴവും ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിവിടെ മുഴുവൻ പഴവും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്രയും വലിയത് വേണ്ട, എണ്ണയിൽ മുക്കിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പഴം കട്ട് ചെയ്തിട്ട് ചെയ്താലും മതി. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലോട്ട് ഈ പഴം വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ പാനിൽ 3 എണ്ണം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് അടിപൊളി കളറായിട്ട് നമുക്കിത് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവൻ പഴവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അടിപൊളിയാണ് കാണാനും ഇതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.